രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ്, രാഷ്ട്രീയ നേതൃത്വം ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലിടഞ്ഞു കാണിക്കുന്ന അടിമത്തം, കേരള പോലീസിന് ഇത് എന്ത് പറ്റി എന്നാണ് കേരളീയ പൊതുസമൂഹം ഉന്നയിക്കുന്ന ചോദ്യം. പിണറായി സംസാരിച്ചപ്പോൾ ഓഫായ മൈക്ക് കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടിയാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നത്. കേടായ മൈക്കിനെതിരെ ഒരു ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തി അകത്തിടാൻ പോലീസ് അമാന്തം കാണിക്കരുത്. കാരണം അടിമത്തം അത് നിങ്ങൾക്ക് അലങ്കാരം ആയിരിക്കുമല്ലോ. വി ഐ പികളുടെ പരിപാടിക്കിടെ മൈക്ക് തകരാറിലാകുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. മൈക്ക് ടെസ്റ്റ് ടെസ്റ്റ് എന്നൊക്കെ അനൗൺസ് ചെയ്ത് അത് ശരിയാക്കുകയാണ് പതിവ് രീതി. ഇതാണ് കേരളം കണ്ടിരിക്കുന്ന പതിവ് രീതി. എന്നാൽ അത് മാറി മൈക്ക് തടസ്സം കേസാവുകയാണ്. വട്ടിയൂർക്കാവിലെ എസ് വി സൗണ്ട്സ് ഉടമയ്ക്കെതിരായാണ് കേസ് എടുത്തിരിക്കുന്നത്. തീർത്തും അപ്രതീക്ഷിതവും അവിചാരിതവുമായിരുന്നു സംഭവങ്ങൾ. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചത് തന്നെ വിവാദമായിരുന്നു. ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചയാളിനെ എന്തിനു വിളിച്ചു എന്ന ചോദ്യം കോൺഗ്രസുകാർ ഉയർത്തുകയും ചെയ്തു. എ കെ ആന്റണിയും കെ സി വേണുഗോപാലുമായിരുന്നു ഈ നിർദ്ദേശത്തിന് പിന്നിൽ. ആ പരിപാടിക്ക് മുഖ്യമന്ത്രി എത്തുകയും ചെയ്തു. എന്നാൽ സംസാരിക്കാൻ എത്തിയപ്പോൾ മൈക്കിന് തകരാറ്. ഇതിന്റെ പേരിലാണ് കേസ് എടുത്തിരിക്കുന്നത്. ജയിലിൽ അടയ്ക്കപ്പെടുന്ന മൈക്കിന് ബിരിയാണി പിടിക്കില്ല, പകരം പൊടിയരിക്കഞ്ഞി ഉറപ്പാക്കാൻ ഏമാന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ആകെയുള്ള ഒരു അപേക്ഷ. അങ്ങനെ മൈക്ക് തകരാറിലാക്കിയത് അട്ടിമറിയാണ് എന്ന സംശയമാണ് പോലീസിനുള്ളത്. പോലീസ് സ്വമേധയാ കേസും എടുത്തു. പിന്നാലെ മൈക്കും ആംപ്ലിഫയറും പിടിച്ചെടുത്തു. ഇതിൽ മൈക്ക് ഓപ്പറേറ്റർമാരുടെ സംഘടന പ്രതിഷേധവും ഉയർത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് വലിയ തിരക്കായിരുന്നു. ഇതിനിടെ ആരുടെയോ കൈ മൈക്കിന്റെ കൺസോളിൽ തട്ടി. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. 10 നിമിഷത്തിനകം പരിഹരിക്കുകയും ചെയ്തു. ആരും പ്രസംഗം മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയിട്ടില്ല എന്ന് എസ് വി സൗണ്ട്സ് ഉടമ പറയുന്നു. പ്രധാനമന്ത്രിക്ക് അടക്കം മൈക്ക് പരിപാടിക്കായി നൽകിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ വന്നത്. ആരും വി ഐ പിയുടെ പ്രസംഗം മനഃപൂർവ്വം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നും എസ് വി സൗണ്ട്സ് ഉടമ പറയുന്നു. എന്തായാലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റുകാർ മൈക്കും ആംപ്ലിഫയറും പരിശോധിക്കും. ഇതും കേരള ചരിത്രത്തിലെ ആദ്യ പരിശോധനയാണ്. അങ്ങനെ പുതിയ തല അന്വേഷണത്തിലേക്ക് കേരള പോലീസ് കടക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ കെ പി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെ വെറും 10 സെക്കൻഡ് മാത്രമാണ് പ്രശ്നം ഉണ്ടായത് എന്ന് സൗണ്ട് സെറ്റ് ഉടമ രഞ്ജിത്ത് പറയുന്നു. പ്രസംഗത്തിനിടെ മൈക്ക് തകരാറിലായതിന് കേസെടുത്ത പോലീസ് മൈക്ക് സെറ്റ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ആരും പരാതിപ്പെടാതെ കേസെടുക്കാൻ മാത്രം ആ വേദിയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. വി ഐ പിയുടെ പ്രസംഗം ഒരു മൈക്ക് ഓപ്പറേറ്ററും മനഃപൂർവ്വം തടസ്സപ്പെടുത്തില്ല. മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ വെറും 10 സെക്കൻഡ് മാത്രമായിരുന്നു പ്രശ്നം. അദ്ദേഹം സംസാരിക്കുന്നതിനിടെ തിരക്കിൽ ആളുകൾ കേബിളിൽ തട്ടിയാണ് ശബ്ദം തകരാറിലായത്. സാധാരണ എല്ലാ പരിപാടികൾക്കും മൈക്ക് ഹൗളിംഗ് പതിവാണ്. കഴിഞ്ഞ ദിവസം രാവിലെ കണ്ടോൺമെന്റ് സി ഐ എന്നെ വിളിച്ചിരുന്നു. എന്റെ മൊഴിയെടുക്കുകയും ചെയ്തു. പരിപാടിക്ക് ഉപയോഗിച്ച ആംപ്ലിഫയറും മൈക്കും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അവയെല്ലാം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മൈക്ക് സെറ്റ് തിരിച്ചു തരാമെന്നാണ് പോലീസ് പറയുന്നത്. പരിശോധനയ്ക്കായി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് കൈമാറും എന്നാണ് പോലീസിന്റെ അറിയിപ്പ്. അവ എന്ന് കിട്ടുമെന്ന് അറിയില്ല. കഴിഞ്ഞ 17 വർഷമായി താൻ ഈ മേഖലയിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള വി വി ഐ പികൾക്കൊക്കെ പരിപാടികളിൽ മൈക്ക് നൽകിയിരുന്നു. രാഹുലിന് സ്ഥിരമായി മൈക്ക് നൽകാറുണ്ട്. ഇതുപോലെ ഹൗളിംഗ് പതിവാണ്. അസ്വാഭാവികമായി ഒന്നും തന്നെയില്ല. മുൻപിത്രം കേസ് വന്നിട്ടുമില്ല. ഇങ്ങനെയൊരു അനുഭവം ഇത് ആദ്യമാണ് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് മൈക്ക് തകരാറിലായതിന് കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത്. പ്രതി ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ആരും പരാതി നൽകാതെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രി അനുശോചന പ്രസംഗത്തിനായി ഉപയോഗിച്ചിരുന്ന മൈക്കിൽ ഹൗളിംഗ് വരുത്തി പ്രസംഗത്തിന് തടസ്സം വരുത്തി. അത് പൊതുസുരക്ഷയെ ബാധിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിപ്പിച്ച പ്രതി കേരള പോലീസ് ആക്ട് 2011 118 ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നുവെന്നും FIR പറയുന്നു. ബോധപൂർവം പൊതുസുരക്ഷയെ ബാധിക്കുന്ന വിധം പ്രവർത്തിക്കുന്നതിനാണ് 118 ഈ വകുപ്പ് ചുമത്തുന്നത്. മുമ്പും പല വേദികളിലും മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ മൈക്ക് തകരാറിലായിട്ടുണ്ടായെങ്കിലും
പൊതുസുരക്ഷയെ ബാധിക്കുന്ന സംഭവമായി ചിത്രീകരിച്ച കേസ് എടുത്തിട്ടുമില്ല.